ഐ ഓൾ വെൽക്കം ബാക്ക് സോഷ്യൽ സയൻസ് എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു ചെറിയൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് ദിവസം മുമ്പ് ഇതുപോലത്തെ മറ്റേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എങ്ങനെയാണ് ഈ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആൻസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് അതിപ്പോഴും കുറച്ച് വളരെ കുറച്ച് പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളിതൊന്നും എക്സാം കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ട് യാതൊരു പ്രയോജനമില്ലാന്ന് ഓർക്കുക നിങ്ങൾ സാധാരണ ഒരു ടെക്നാ ചാനലോ അതുപോലത്തെ ഒരു അല്ലെങ്കിൽ കുക്കിംഗ് ചാനലോ അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ചാനൽ കാണുന്നത് പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആവുമ്പോൾ അല്ലെങ്കിൽ ബോർ അടിക്കുമ്പോൾ കാണാൻ വിചാരിക്കുന്ന പോലെ ഈ ചാനൽ കാണരുത് കാരണം എക്സാമിന് മുമ്പ് തന്നെ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റ്സ് കിട്ടിയുള്ളൂന്ന് ഓർക്കുക ഓക്കെ നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം നിങ്ങൾക്ക് പേർക്കുണ്ടായേക്കാൻ ഡൗട്ട് ഇതാണ് ഈ ഫൈവ് മാർക്ക് ക്വസ്റ്റിൻ ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ മാത്രമല്ല ഈവൻ ത്രീ മാർക്ക് ക്വസ്റ്റിനും വരാതില്ല ഇതൊക്കെ എത്ര പേജാണ് ഇൻസ്റ്റാഴ്ത്തിണ്ട് എന്തെങ്കിലും പേജിൻ്റെ കാര്യം സി ബി എസ് ഇ പറയുന്നുണ്ടോ അതോ പേജ് കുറച്ച് പോയിന്റ്സ് മാത്രം മതിയോ അതോ പോയിൻസ് പോയിന്റ്സിന് പുറമേത് പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് പലരുടെയും മനസ്സിലുള്ള ചോദ്യമായിരിക്കാം മാത്രമല്ല ഇതിന് പലർക്കും നിങ്ങൾ കിട്ടിയിരിക്കുന്ന ആൻസർ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം ചില ആൾക്കാർ വിചാരിച്ചിട്ടുള്ള പേജ് വേണ്ട പാരഗ്രാഫും മതി അല്ലാതെ പാരഗ്രാഫ് വേണ്ട പോയിൻസും മതി അങ്ങനെ പല ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പലരും പല രീതിയിലായിരിക്കും അതിനെ എടുത്തിട്ടുണ്ടായിരിക്കാം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന രണ്ട് സോ മെയിനായിട്ട് രണ്ട് സോഴ്സ് വെച്ചിട്ടാണ് ഒന്ന് സി ബി എസ് ഇൻസ്ട്രക്ഷൻ മറ്റൊന്ന് സി ബി എസ് ഇ എല്ലാ വർഷവും എക്സാം കഴിഞ്ഞാൽ പുറത്തിറക്കുന്ന നിങ്ങൾക്കറിയാം ആൻസർ കീ അപ്പോൾ എക്സാം ഇൻജുലേഷൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇതിൽ ഇതിലാദ്യമാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പേജിൽ നിന്ന് കുറച്ച് ഇൻസ്ട്രക്ഷൻ കാണാൻ പറ്റും ഇത് ലാസ്റ്റ് ഇയറിലെ ഒറിജിനൽ സി ബി എസ് ഇ പേപ്പറിൻ്റെ ആ ഇൻസ്ട്രക്ഷൻ പേജാണ് അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നടത്തുന്ന നിങ്ങളെല്ലാവരും സ്കൂളിൽ നടത്തുന്ന എല്ലാ മോഡൽ എക്സാമിലൊക്കെ നിങ്ങൾക്ക് ഈ ഇൻസ്ട്രക്ഷൻ സെയിം ആയിട്ട് കാണാൻ പറ്റും ഇവിടെ നോക്കാം ഇൻ ഇൻസെക്ഷൻ തേർഡ് ആൻഡ് ഫോർ തേർഡിൽ പറയുന്നത് എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി വൺ ട്വന്റി ത്രീ ട്വന്റി എയ്റ്റ് ആർ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ക്യാരി ത്രീ മാർക്ക് അതായത് ത്രീ മാർക്ക് ക്വസ്റ്റിനെ പറ്റിയാണ് പറയുന്നത് ആൻഡ് ആൻസർ ആൻസർ ടു ഈ കൊസ്റ്റ്യൻ ഷുഡ് നോട്ട് എക്സീഡ് എയ്റ്റീവ് വേർഡ്സ് ത്രീ മാർക്കിന്റെ കാര്യത്തിൽ ഇത്ര മാത്രമേ സി ബി എസ് ഇ പറഞ്ഞിട്ടുള്ളൂ ഇതിന്റെ ആൻസർ ഒരിക്കലും എയ്റ്റ് വേർഡ്സിൽ കൂടുതലാവരുത് ഇനി എന്താണ് സി ബി എസ് ഇ ഫൈവ് മാർക്കിന്റെ നേരത്തിൽ പറഞ്ഞിട്ടുള്ളത് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ പൊതുവേ പറയാറുള്ള ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ എന്നാണ് ക്യാരി ഫൈവ് മാർക്ക് ആൻസർ ടു ഈ ആൻസർ ടു ഈസ് ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് എക്സീഡ് വൺ ട്വൻ്റി വേർഡ്സ് ഇവിടെ പറയാൻ അത്രേ ഉള്ളൂ വൺ ട്വന്റി വേർഡ്സിൽ കൂടാൻ പാടില്ല നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുന്ന മാത്രം നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ അല്ല ഒറ്റ വാക്ക് എനിക്കിത് ആൻസർ പറയാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ സി ബി എസ് പറയുന്നത് ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ എയ്റ്റി മാർ എയ്റ്റി വേർഡ്സിൽ കൂടരുത് അതുപോലെ ഫൈവ് മാർക്ക് ക്വസ്റ്റിനാണെങ്കിൽ വൺ ട്വൻറ്റി വേർഡ്സിൽ കൂടരുത് അങ്ങനെ രണ്ട് രണ്ടുശേഷം പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വൺ ട്വൻറ്റി വേർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ ഒന്നും കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി ഒരു ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി വേർഡ്സ് എഴുതാൻ ശ്രദ്ധിക്കുക അത് നിങ്ങൾ അങ്ങനെ ഫൈവ് മാർക്ക് ക്വസ്റ്റിന് എഴുതി വരുമ്പോൾ ഏകദേശം ആ ഒരു ലെവലിൽ എത്തും കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ സി ബി എസ് ഇയുടെ ആൻസർ ഷീറ്റ് ഇങ്ങനെ ആയിരിക്കും ഇത് കഴിഞ്ഞ വർഷത്തെ റിയൽ ആൻസർ ഷീറ്റാണ് നിങ്ങൾക്ക് മോള് കാണാൻ പറ്റും സി ബി എസ് ടു തൗസൻഡ് ട്വൻറ്റി ഇവിടെ നിങ്ങൾക്ക് നയൻറ്റി ലൈൻസ് ഉണ്ടായിരിക്കുക കൃത്യമായിട്ട് നയൻറ്റീൻ ലൈൻസിലുള്ള ആൻസർഷീറ്റ് സി ബി എസ് ഇ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളവിടെ പേജ് നമ്പർ പേജിന് പേജ് നമ്പർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾ കൂടുതൽ ഫോ ഫോക്കസ് ചെയ്യേണ്ടത് പോയിൻസിന് തന്നെയാണ് എന്താണോ ക്വസ്റ്റിൻ എന്തിനെക്കുറിച്ചാണ് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ആൻസർ ഒക്കെയാണ് നിങ്ങൾക്ക് ഉറപ്പുള്ള പോയിന്റ്സ് അവിടെ എഴുതുക പക്ഷേ ചില ക്വസ്റ്റിനൊക്കെ നിങ്ങളവിടെ പോയിന്റ്സ് എഴുതുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വൺ പേജ് ഒക്കെ ഫില്ലായിട്ട് വരും അതായത് വൺ ട്വൻറ്റി വേർഡ്സ് ആവും അല്ലെങ്കിൽ എബോ വൺ ട്വൻറ്റി വേർഡ്സ് ആയിരിക്കും ഇനി ചിലർക്ക് വേണ്ടി ഇപ്പോൾ വൺ ട്വൻറ്റി ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ വൺ ട്വൻറ്റി വേർഡ്സിൻ്റെ അപ്പുറം പോവരുത് അങ്ങനെ പോയിക്കാനുള്ള പ്രശ്നമുണ്ടോ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ ഇവിടുത്തെ ടൈം കുറച്ച് വേസ്റ്റ് ആവുന്ന മാത്രമേ പ്രശ്നമുള്ളൂ അല്ല ദി വാലിവിറ്റി എന്ന ആളുകൾ ഓരോ വേർഡും കൗണ്ട് ചെയ്യുന്ന നിൽക്കുന്നൊന്നുമില്ല നിങ്ങൾ അത് അരിച്ച് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പരമാക്ട് പോയിൻറ്റ് വൈസായിട്ട് തന്നെ ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക പക്ഷേ അവിടെ വേറെ കാര്യം വരും എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് പോയിന്റ് വൈസ് മാത്രം എഴുതാൻ പറ്റില്ല അത് ഈ ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റൻ ചോദിക്കുകയാണ് ഹൗ ഡി ഡിഫറെ സെഷൻ ഓഫ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് അപ്പോൾ അവിടെ നിങ്ങൾ എന്തൊക്കെ എഴുതണം ആ പേസൻസിൻ്റെ കാര്യം എഴുതണം മറ്റേ റിച്ച് പേഴ്സൻസ് പൂർ പേഴ്സൻസ് വരുന്നുണ്ട് വിമൺ വരുന്നുണ്ട് ബിസിനസ് ക്ലാസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ പോയിന്റ് മാത്രം എഴുതിയാൻ പറ്റില്ല നിങ്ങൾക്ക് തന്നെ അറിയാലോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇവരുടെ പേര് മാത്രം എഴുതി നിർത്താനല്ല ബട്ട് ഇൻസ്റ്റർ ഓഫ് ദാറ്റ് ഓരോന്നും അവരെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു വൈ ആൻഡ് ഹൗ ഡിറ്റ് പാർട്ടിസിപ്പേറ്റ് അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം എന്തുകൊണ്ട് വിമൺ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്തായിരുന്നു റിച്ച് പേഴ്സൺസിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു പുവർ പേഴ്സൺസിൻ്റെ പ്രോബ്ലം അപ്പോൾ അവിടെ നിങ്ങൾ ചില ക്വസ്റ്റ്യൻ നിങ്ങൾ പോയിന്റ് മാത്രം എഴുതിയാൽ പോരാ ഓരോ പോയിന്റും ഓരോ ഹെഡിങ് ആയി കൺസിഡർ ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യുക ഇവിടെ ചെയ്യേണ്ടി വരും ഇനി ഇതേ ക്വസ്ൻ ഇതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി ഫോർ എക്സാമ്പിൾ ക്വസ്റ്റിൻ ഇങ്ങനെ ഇട്ടാൽ വിചാരിക്കുക ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ഫോമൽ സെക്ടേഴ്സ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഇൻഫോമൽ സെക്ടർ ഓഫ് ക്രെഡിറ്റ് നിങ്ങൾ പഠി എൻ്റെ ടേബിളായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം ഫോമൽ സെക്ടറിലാണെങ്കിൽ അവിടെ ഒരു ഒരു ഏജൻസി ഒരു അതോറിറ്റി വരുന്നുണ്ട് ഇവിടെ ആക്ടിവിറ്റി സൂപ്പർവൈസിങ് അതോറിറ്റി വരുന്നുണ്ട് അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട് അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് കാര്യം പഠിച്ചിട്ടുണ്ട് അവരുടെ മെയിൻ മോട്ടീവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ഓരോ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല അത് നിങ്ങൾക്ക് തന്നെ അറിയാം അവിടെ നിങ്ങൾ പഠിച്ച ടേബിളായിട്ടായിരുന്നു സി ബി എസ് ക്ലിൽ അത് മതി അപ്പോൾ ഇത് ഡിപെൻഡ്സ് ഓൺ ക്വസ്റ്റ്യൻസ് അതുകൂടെ ആലോചിക്കണം ഇനി നമ്മുടെ വീട്ടിൽ മറ്റൊരു കാര്യമായിരുന്നല്ലോ പാരഗ്രാഫ് ഫോർ പോയിൻറ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ മാക്സിമം പോയിന്റ്സ് ആയിട്ട് എന്തായാലും ശ്രദ്ധിക്കുക പാരഗ്രാഫ് പരമാവധി ഒഴിവാക്കുക മാക്സിമം നിങ്ങൾ പോയിന്റ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക കാരണം അങ്ങനെ പറയാൻ കാരണം എത്രയേ ഉള്ളൂ നിങ്ങളുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചർക്ക് അവർ ഒരിക്കലും തന്നെ നിങ്ങളൊരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ വായിച്ചു നോക്ക് വായിച്ചു നോക്കോളൊന്നുമില്ല അപ്പം നിങ്ങൾ എഴുതുന്നത് ഇനി സർ പോയിന്റ്സ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് അത് കുറച്ചുകൂടി ക്യാച്ച് ആയിട്ടുള്ള കുറച്ചുകൂടി ക്യാച്ച് ചെയ്യണം അവർക്ക് ഈസി ആയിട്ട് അത് നോക്കാൻ പറ്റും എല്ലാ പോയിന്റ്സ് അവർ പെട്ടെന്ന് നോക്കാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്കും തരും പക്ഷെ ആണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി നിങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ ഫോർ എക്സാമ്പിൾ ചില ഹിസ്റ്ററിൽ ചില ക്വസ്റ്റിൻ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ നോക്കിയിട്ട് പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല വിചാരിക്കുക അപ്പോൾ അത്ര അവസരത്തിൽ നിങ്ങൾക്ക് പാരാഗ്രാഫായിട്ട് എഴുതാം ബട്ട് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിൻ്റെ താഴെ പെൻസിൽ കൊണ്ട് അവിടെ നിങ്ങൾ ഹൈലൈറ്റിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പെൻസിൽ കൊണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്യുക പക്ഷേ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പോയിന്റ് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക ഏൻസർ ഓ പാരഗ്രാഫ് ഇനി തീരെ നിവൃത്തി ഇല്ലെങ്കിൽ പാരഗ്രാഫ് എഴുതാം ബട്ട് ഹൈലൈറ്റ് ദ പോയിന്റ്സ് വിത്ത് എ പെൻസിൽ ഓൺലി അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയാണെന്ന് വിചാരിക്കുക നമ്മൾ രണ്ട് ആയിരുന്നു ചോദിച്ചത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ അതുപോലെ ത്രീ മാർക്ക് ക്വസ്റ്റിനും എത്ര പേജ് എഴുതണം അപ്പോൾ അതിന് ആൻസർ എത്രയേ ഉള്ളൂ അവിടെ നിങ്ങൾ പേജ് നോക്കേണ്ടതില്ല പോയിന്റ്സ് എഴുതുക ബട്ട് ആ ക്വസ്റ്റിൻ്റെ നാച്ചറനുസരിച്ച് നിങ്ങൾ അതിന് കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും എല്ലാ ക്വസ്റ്റിനും പോയിന്റ്സ് മാത്രം മതിയാവില്ല ഡിപ്പെൻസ് ഓൺ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആയച്ചു അനുസരിച്ച് ചിലപ്പോൾ എക്സ്പ്ലനേഷൻ കൂടുതൽ വേണ്ടി വരും അത് നിങ്ങൾക്ക് ആ ക്വസ്റ്റിൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം എന്താണ് സി ബി എസ് അവിടെ ചോദിച്ചത് പോയിന്റ്സ് മാത്രം മതിയോ അതോ വിത്ത് എക്സ്പ്ലനേഷൻ ആണോ പിന്നെ പാരഗ്രാഫ് ആണോ പോയിന്റ്സ് ആണോ നോ ഡൗട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പോയിന്റ് ആയിട്ട് എഴുതാൻ തന്നെയാണ് നിവൃത്തിയില്ലെങ്കിൽ പാരഗ്രാഫുകൾ എഴുതാം ബട്ട് ഫോക്കസ് ഹൈലൈറ്റ് സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു സോ വീഡിയോസ് കൊള്ളാണെങ്കിൽ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബ് Thanks for watching.